കണ്ണോണ്ടൊരു നോട്ടമറിഞ്ഞതുമാദ്യം ഞാനല്ല, കടക്കണ്ണാൽ കഥകൾ മെനഞ്ഞതുമാദ്യം ഞാനല്ല. വല്ലാത്തൊരു പുകിലായിപ്പോയേ, വല്ലാത്തൊരു പുകിലായിപ്പോയേ. നമസ്കാരം. പ്ലസ് ടു സോഷ്യോളജി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ് എന്ന് പറയുന്നത് രണ്ടാം അധ്യായമായ ജനസംഖ്യാശാസ്ത്രം ഇന്ത്യൻ സമൂഹത്തിൽ എന്ന പാഠഭാഗമാണ്. ജനസംഖ്യാശാസ്ത്രവും സാമൂഹ്യശാസ്ത്രവും അഭേദ്യമായ ബന്ധമുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു, പ്ലസ് വൺ അതിനെക്കുറിച്ച് പഠിച്ചതാണ്. ജനസംഖ്യാശാസ്ത്രം എന്ന് പറയുന്നത് ജനങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. സാമൂഹ്യശാസ്ത്രം എന്ന് പറയുന്നത് സമൂഹത്തെക്കുറിച്ചും വ്യക്തികളെക്കുറിച്ചുമുള്ള പഠനമാണ്. വ്യക്തികളുടെ കൂട്ടമാണ് ജനങ്ങളെന്ന് പറയുന്നത്. അവരെക്കുറിച്ചുള്ള എണ്ണലിനെയും തിട്ടപ്പെടുത്തലിനെയും ഒക്കെയാണ് ജനസംഖ്യാശാസ്ത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സമൂഹശാസ്ത്രം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ജനസംഖ്യാശാസ്ത്രത്തെക്കുറിച്ചിട്ടും അപബോധവാനാണെന്നുള്ളതാണ് വലിയൊരു മാർഗനിർദ്ദേശമായിട്ട് ഇവിടെ വെക്കാനുള്ളത്. രണ്ടാമത്തെ അധ്യായം നിങ്ങൾക്കതിന് വല്ലാണ്ട് ഉപകരിക്കും. എല്ലാവരെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും ശ്രദ്ധിക്കുക. ജനസംഖ്യാശാസ്ത്രം, ഡെമോഗ്രഫി. ഡെമോഗ്രഫി എന്ന വാക്ക് ഗ്രീക്ക് വേർഡായ ഡീമോസ് ഗ്രാഫേൻ എന്ന രണ്ട് ഗ്രീക്ക് വേർഡിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നതാണ് ഡെമോഗ്രഫി എന്ന വേർഡ്. അതുപോലെ തന്നെ രണ്ട് വിധത്തിലുള്ള ജനസംഖ്യാശാസ്ത്രമുണ്ട്. അതിന് മുൻപായിട്ട് ജനസംഖ്യാശാസ്ത്രം എന്താണെന്ന് നമുക്ക് നോക്കണ്ടേ? ജനങ്ങളുടെ സംഖ്യകളെക്കുറിച്ച് അഥവാ ജനങ്ങളെ എണ്ണി തിട്ടപ്പെടുത്തുക, അതിൻ്റെ ജനസംഖ്യാശാസ്ത്രം ഡെമോഗ്രഫി. ഡീമോസ് ഗ്രാഫേൻ എന്ന രണ്ട് ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഡെമോഗ്രഫി എന്ന വേർഡ് ഉരുത്തിരിഞ്ഞു വന്നത്. ജനസംഖ്യാശാസ്ത്രം എന്ന് വെച്ചാൽ ജനസംഖ്യയുടെ കണക്ക്, അതുപോലെ തന്നെ മരണനിരക്ക്, ജനനനിരക്ക്, കുടിയേറ്റം, ഈ കണക്കുകളെല്ലാം ബന്ധപ്പെടുത്തി ഒരു തിട്ടപ്പെടുത്തൽ സൂചനകൾ തയ്യാറാക്കുക, അതിനെയാണ് ജനസംഖ്യാശാസ്ത്രം കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അതിൽ പിന്നെ ഒരുപാട് സബ് വിഷയങ്ങൾ വരുന്നുണ്ട്, അതൊക്കെ നമ്മൾ വഴിയെ പറയുന്നതായിരിക്കും. ഇപ്പോൾ അത്രമാത്രം അതിനെക്കുറിച്ച് മനസ്സിലാക്കി വെക്കുക. പിന്നെ ടൈപ്പ് ഓഫ് ഡെമോഗ്രഫി, ജനസംഖ്യാശാസ്ത്രത്തിൻ്റെ തരംതിരിവുകൾ, അതിലൊന്നാണ് ഫോർമൽ ഡെമോഗ്രഫി, മറ്റൊന്ന് സോഷ്യൽ ഡെമോഗ്രഫി. ഫോർമൽ ഡെമോഗ്രഫി എന്ന് വെച്ചാൽ തിട്ടപ്പെടുത്തൽ, അതുപോലെ തന്നെ എണ്ണി തിട്ടപ്പെടുത്തുക എന്നുള്ള ആ ഒരു മെത്തേഡ് സ്വീകരിക്കൽ. ഒന്നും കൂടെ അതിനെ ബന്ധിപ്പിച്ച് പറഞ്ഞാൽ സെൻസസ് തയ്യാറാക്കല്ലേ. നമ്മളെ വീട്ടിലേക്ക് സെൻസസ് എടുക്കാനുള്ള ആളുകൾ വരുമ്പോൾ അവർ 65 വയസ്സിന് മുകളിലുള്ള ആളുകളും അതുപോലെ തന്നെ 15 വയസ്സിന് താഴെയുള്ളവർ, യുവാക്കൾ, ഇവരൊക്കെ എത്ര ആളുകളുണ്ട്, ജോലിയുള്ളവർ എത്ര ആളുണ്ട്, ഇതൊക്കെ എണ്ണി തിട്ടപ്പെടുത്തി കറക്റ്റാക്കലില്ലേ. 2010 ഇനി 2011 സെൻസസിന് വേണ്ടിയിട്ട് 2011 നമ്മൾ ലാസ്റ്റ് ആയപ്പോഴേക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. ഇനി 2021 അടുത്ത് നടക്കാനുള്ളത്. കൊറോണ ആയതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് നടക്കുന്നില്ല. 21 ഉണ്ടാവുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം ആ സെൻസസ്. അതിനെയാണ് ഫോർമൽ ഡെമോഗ്രഫി എന്ന് പറയുന്നത്. സോഷ്യൽ ഡെമോഗ്രഫി എന്ന് പറഞ്ഞാൽ എണ്ണി തിട്ടപ്പെടുത്താനൊന്നും സോഷ്യൽ ഡെമോഗ്രഫി കഴിയില്ല. സാമൂഹികമായിട്ട്, രാഷ്ട്രീയപരമായിട്ട്, സാംസ്കാരികമായിട്ടൊക്കെ ഉള്ള ഒരുപാട് തരംതിരിവുകളെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഒന്നും കൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ സാമൂഹികമായിട്ടുള്ള ഒരുപാട് സംസ്കാരങ്ങൾ, അതിനൊക്കെ നമുക്ക് എണ്ണാൻ പറ്റുമോ? സമൂഹത്തിൻ്റെ സംസ്കാരങ്ങളൊക്കെ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ലല്ലോ. അതിനൊക്കെയാണ് സാമൂഹിക ജനസംഖ്യാശാസ്ത്രമെന്ന് പറയുന്നത്. തിയറി ഓഫ് ഡെമോഗ്രഫി, ഇത് അവതരിപ്പിച്ചത് തോമസ് റോബർട്ട് മൾത്തൂസ് ആണ്. അദ്ദേഹം പറയുന്നത്, ശരിക്കും യൂറോപ്യൻസൊക്കെ ഇത് ശക്തമായിട്ട് എതിർത്തിരിക്കുകയാണ് കേട്ടോ, അതൊക്കെ നമുക്ക് വഴിയെ പറയാനായിട്ട് പറ്റും. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, അഥവാ ജനങ്ങളുടെ ഉപയോഗ സാധനങ്ങളായ വസ്ത്രം, ഭക്ഷണം അങ്ങനെയുള്ളവയൊക്കെ വർദ്ധിക്കുന്നതിലും ഇരട്ടിയായിട്ടാണ് ജനസംഖ്യ വർദ്ധിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതുവഴി വല്ലാണ്ട് ദാരിദ്ര്യം പിടിപെടാൻ സാധ്യതയുണ്ട്, ലോകം പട്ടിണിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജനസംഖ്യ കുറയ്ക്കാനുള്ള
മാർഗനിർദ്ദേശങ്ങളാണ് സ്വീകരിക്കേണ്ടത് എന്നാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ജനങ്ങളുടെ വർധനം എന്ന് പറയുന്നത് ജിയോമെട്രിക്കൽ പ്രോഗ്രസ് എൻ്റെ ആ ഒരു ഘടനയിലാണ്. അഥവാ 2, 4, 8, 16, 32 അങ്ങനെ ഇരട്ടിച്ചിരട്ടിച്ച് പോകുന്നു എന്നാണ് പറഞ്ഞത്. എന്നാൽ ഭക്ഷ്യോൽപാദനം, ഇവർ ഈ ജനങ്ങൾക്ക് വേണ്ട ആവശ്യ ഉൽപാദനങ്ങൾ, അത് അർത്ഥമെറ്റിക് പ്രോഗ്രസീവിലാണ് പോകണമെന്ന് അദ്ദേഹം പറയുന്നത്. അത് 2, 4, 6, 8 അഥവാ നേരത്തെ പറഞ്ഞ കണക്കിലേറെ 10 മടങ്ങ് താഴെ നിരയിൽ വെച്ചിട്ടാണ് അത് ഉയരുന്നതെന്ന് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ദാരിദ്ര്യം പിടിപെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജനസംഖ്യാ വർധനവ് എന്ത് മുഖേനയും നമ്മൾ തടയണം, എന്ത് ഭേദിച്ച് നമ്മൾ തടയണമെന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നീട് അദ്ദേഹം അതിന് ഒരുപാട് നിയന്ത്രണ മാർഗങ്ങളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് സമൂഹത്തോട് പറയുകയും ചെയ്തിട്ടുണ്ട്. നിയന്ത്രണ മാർഗങ്ങളെന്ന് പറയുമ്പോൾ 2 മാർഗങ്ങളാണ്: നിവാരണ നിയന്ത്രണം, സ്വാഭാവിക നിയന്ത്രണം. നിവാരണ നിയന്ത്രണം എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു പൊട്ട തീരുമാനമായിട്ട് വരെ അതിന് തോന്നാവുന്നതാണ്. എനിക്കങ്ങനെയാണ് അതിനെ ഫീൽ ചെയ്തത്. ഞാൻ പറഞ്ഞു, നിവാരണ നിയമത്തിൽ അദ്ദേഹം പറയുന്നത് വിവാഹപ്രായം കൂട്ടുക, അതുപോലെ തന്നെ ആളുകൾ ബ്രഹ്മചര്യം സ്വീകരിക്കുക എന്നൊക്കെയാണ് പറയുന്നത്. വിവാഹം കഴിക്കാത്തൊരവസ്ഥ സ്വീകരിക്കുക എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ സ്വാഭാവിക നിയന്ത്രണം, യുദ്ധം പോലുള്ള ആ ഒരു പ്രോസസ്സ് വരെ, യുദ്ധമൊക്കെ ഉണ്ടാക്കിയിട്ട് ജനങ്ങളെ കൊല്ലുന്ന സ്ഥിതിയിലേക്കാണല്ലോ അദ്ദേഹം ഇപ്പോൾ ആ വാക്കിനെ കൊണ്ടുപോകണത്. അപ്പോൾ ഒരിക്കലും അതൊന്നും യോജിക്കാൻ പറ്റുന്നതല്ല. യൂറോപ്യൻസ് ഇതിനെ ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാദഗതികളെല്ലാം ശക്തമായിട്ട് എതിർക്കുകയാണ് ചെയ്തത്. പട്ടിണിക്കൊരിക്കലും ജനസംഖ്യാ വർധനവ് ഒരു കാരണമാവില്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സോഴ്സ്, എക്കണോമിക്കൽ സോഴ്സ്, അത് വിതരണം ചെയ്യുന്ന അവിടെ നമ്മൾ അസമത്വം കാണിക്കാൻ പാടില്ല. എല്ലാവർക്കും ഒരുപോലെ വിതരണം ചെയ്യാൻ കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും ദാരിദ്ര്യം പിടിപെടില്ല. ജനസംഖ്യാ വർധന ഒരിക്കലും ദാരിദ്ര്യത്തിന് കാരണമാവില്ല. മാത്രമല്ല, തോമസ് എൽത്തംസിൻ്റെ ഒരുപാട് തിയറികൾ യൂറോപ്യൻസ് പാടെ തള്ളിക്കളഞ്ഞിട്ടുമുണ്ട്. ഇത്രയും സമയം പറഞ്ഞ കാര്യത്തിൽ നമ്മൾ ഒന്നും കൂടെ റിവൈൻഡ് ചെയ്യാണ്, ശ്രദ്ധിക്കുക കേട്ടോ. ജനസംഖ്യാശാസ്ത്രം, ജനസംഖ്യാശാസ്ത്രം, ഡെമോഗ്രഫി എന്ന വേർഡ് ഉണ്ടായത് ഡീമോസ്, ഗ്രാഫി എന്നില്ല, 2 ഗ്രീക്ക് വേർഡിൽ നിന്നാണ് നമ്മൾ പറഞ്ഞു. ടൈപ്പ് ഓഫ് ഡെമോഗ്രഫി, ഫോർമൽ ഡെമോഗ്രഫി, സോഷ്യൽ ഡെമോഗ്രഫി, ഇത് 2 ടൈപ്സിനെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ തിയറി ഓഫ് ഡെമോഗ്രഫി, തോമസ് റോബർട്ട് മെൽത്തൂസ് ആണ് ഈ തിയറി ഓഫ് ഡെമോഗ്രഫി തയ്യാറാക്കിയത്. അദ്ദേഹം ജിയോമെട്രിക് പ്രോഗ്രഷൻ അഥവാ 2, 4, 8 എന്നുള്ള ഒരു മെത്തേഡും, അതുപോലെ തന്നെ ജനങ്ങൾ വർദ്ധിക്കുന്ന ഒരു മെത്തേഡിലാണെന്നും, എന്നാൽ ജനങ്ങൾക്ക് വേണ്ട ആവശ്യ വസ്തുക്കൾ വർദ്ധിക്കുന്നത് അർത്ഥമെറ്റിക് പ്രോഗ്രസ് അഥവാ 2, 4, 6 എന്നുള്ള മെത്തേഡിലാണെന്നും അദ്ദേഹം പറയുന്നു. പിന്നെ നിയന്ത്രണ മാർഗങ്ങളും അദ്ദേഹം തന്നെ പറഞ്ഞു തന്നിരുന്നതിൽപ്പെട്ടതാണ് നിവാരണ നിയന്ത്രണവും സ്വാഭാവിക നിയന്ത്രണവും.